ഹലോ ഡിയേഴ്സ്, എല്ലാ കൂട്ടുകാർക്കും എജുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ മലയാളത്തിലെ കേരള പാഠാവലിയിലെ നാലാമത്തെ യൂണിറ്റായ സഞ്ചാരത്തിനിടയിൽ എന്നതിലെ ആദ്യ പാഠമാണ് മയിൽപ്പീലി സ്പർശം എന്നാണ് ഈ കഥയുടെ പേര്. ഈ കഥയും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ഇന്ന് ചെയ്തു നോക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ വീഡിയോയുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. യൂണിറ്റ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്, കണ്ടോ? ഇതെന്താണ്? വലിയൊരു പാറക്കല്ലാണ് അല്ലേ? കല്ല് പറയുന്ന കഥകൾ എന്തെല്ലാമായിരിക്കും? ഉത്തരം: പ്രപഞ്ചോൽപത്തി മുതൽ ഞാനിവിടുണ്ട്. ഭൂമിയിൽ മനുഷ്യജീവൻ ഉടലെടുക്കുന്നതിന് മുൻപേ ഞങ്ങൾ കള്ളുകളായിരുന്നു ഈ ഭൂമിയുടെ അവകാശികൾ. മനുഷ്യജനനത്തിനു ശേഷം അവരെന്നെ ആദ്യം ആയുധമായി ഉപയോഗിച്ചു. ആ യുഗത്തെ അവർ ശിലായുഗം എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് തീ നിർമ്മിക്കാനും വാസസ്ഥലങ്ങളും കൃഷികളും മെച്ചപ്പെടുത്താനും എല്ലാം അവരെന്നെ ഉപയോഗിച്ചു. ഇന്നും എന്നെക്കൊണ്ട് പല പല ഉപകാരങ്ങൾ മനുഷ്യർക്കുണ്ട്. അതിൽ ഞാൻ ഏറെ അഭിമാനം കൊള്ളുകയും ചെയ്യുന്നു. മയിൽപ്പീലി സ്പർശം: രാത്രിയുടെ ഏതോ യാമത്തിൽ തുറന്ന ജനലിലൂടെ ഒഴുകിപ്പറന്ന നിലാവിലൂടെ പാറിപ്പറന്ന് ആ മയിൽപ്പീലി വീണ്ടും ഉണ്ണിമായയുടെ അടുത്തെത്തി. ഉറങ്ങാതെ കിടക്കുന്ന ഉണ്ണിമായയുടെ നെറുകിൽ ആരോ കൊടുക്കാൻ മറന്നുപോയ ഒരു ഉമ്മ പോലെ അതൊന്ന് സ്പർശിച്ചു. മധുരമായ സ്വരത്തിൽ ആരോ അവളുടെ കാതിൽ മന്ത്രിച്ചു, ഉണ്ണിമായയ്ക്ക് ഉറങ്ങാൻ ഒരു കഥ പറഞ്ഞു തരാം. ഉണ്ണിമായ പ്രത്യാശയോടെ മയിൽപ്പീലിയെ നോക്കി. മയിൽപ്പീലിക്കണ്ണിൽ നിന്ന് കരുണാകുലമായ ഒരു നോട്ടം നീണ്ടുവന്ന് അവളെ തൊട്ടു. ആരോ പറഞ്ഞു തുടങ്ങി, ഒരു കാട്ടിൽ കാടിനെ പലതായി ഭാഗിച്ചു. പലമാതിരി മൃഗങ്ങൾ താമസിച്ചിരുന്നു. ആനകളെല്ലാം തെക്കേ അറ്റത്ത്, സിംഹങ്ങളെല്ലാം വടക്കേ അറ്റത്ത്, മാനുകളും മുയലുകളും ആടുകളും കിഴക്ക് വശത്ത്, കരടി ചെന്നായി എല്ലാം പടിഞ്ഞാറും. കാടിൻ്റെ ഒത്ത നടുവിൽ സൗഹൃദമെന്ന ഒരു തടാകമുണ്ടായിരുന്നു. എല്ലാ മൃഗങ്ങളും ആ സൗഹൃദ തടാകത്തിൽ നിന്നാണ് വെള്ളം കുടിച്ചിരുന്നത്. ആനകളുടെ എല്ലാം രാജാവ് വലിയൊരു കൊമ്പനായിരുന്നു. അവന് തറയിൽ കിടന്നാൽ എഴുന്നേൽക്കാൻ പ്രയാസമാണ്. വാദത്തിൻ്റെ ഉപദ്രവവും ഉണ്ട്. അതുകൊണ്ട് രാത്രി മുഴുവൻ നിന്നുറങ്ങും. ഒരു ദിവസം കിഴക്കുഭാഗത്ത് നിന്ന് ഒരു മുയൽക്കുട്ടൻ രാത്രിയിൽ തുള്ളിക്കളിച്ചു വന്നപ്പോൾ കൊമ്പനമ്മാവനെ കണ്ടു. അവന് കൊമ്പനമ്മാവൻ്റെ തുമ്പിക്കൈയിൽ ഒന്ന് തൊട്ടു നോക്കണം എന്ന് മോഹം തോന്നി. ആനയുടെ തുമ്പിക്കൈ നിറയെ സ്നേഹമാണ്. ലോകത്തിലെ എല്ലാം തൊട്ടു നോക്കി അവൻ ആ സ്നേഹം കൊടുക്കും. മുയൽക്കുട്ടനെ തുമ്പിക്കൈ തൊട്ടു നോക്കിയപ്പോൾ അതിലൊന്ന് ഉമ്മ വയ്ക്കണമെന്നും തോന്നി. അത്രയും മൃദുവായ ഒന്നിനെയും കൊമ്പനമ്മാവനും തൊട്ടിരുന്നില്ല. കൊമ്പൻ ചോദിച്ചു, നീ ഏതാ കുഞ്ഞുമോനെ? മുയൽ പറഞ്ഞു, ഞാൻ ഈ കാട്ടിലെ ഏറ്റവും ചെറിയ മുയൽക്കുട്ടിയാണ്. നീ എന്തിനാണ് എൻ്റെ തുമ്പിക്കൈയിൽ ഉമ്മ വെച്ചത്? ഞാൻ ഉമ്മ വെച്ചെന്ന് കൊമ്പനമാവൻ എങ്ങനെ അറിഞ്ഞു? നീ ഉമ്മ വെച്ചപ്പോൾ എൻ്റെ ഉള്ളിലൊരു കുളിരുകോരി. അതാണ് നീ ഉമ്മ വെച്ചത് എന്താണെന്ന് ചോദിച്ചത്. മുയൽക്കുട്ടൻ പറഞ്ഞു, കൊമ്പനമ്മാവന് എങ്ങനെയാണോ തുമ്പിക്കൈ, അതുപോലെയാണ് എനിക്ക് മൂക്കിൻ്റെ രണ്ടു വശത്തുമുള്ള നീണ്ടു വെളുത്ത മേശകൾ. തുമ്പിക്കൈയിൽ തൊട്ടപ്പോഴാണ് മാമൻ സ്നേഹത്തിൻ്റെ വലിയൊരു ചുമടാണെന്ന് അറിഞ്ഞത്. അതാണ് ഒരു ഉമ്മ തന്നത്. കുഞ്ഞുമോനെ, നമ്മൾ ഈ കാട്ടിൽ ഒന്നിച്ചു കഴിഞ്ഞിട്ടും നിന്നെപ്പോലെ ഓമനത്തമുള്ളവർ ഈ കാട്ടിലുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ. കൊമ്പനമ്മാവൻ പുള്ളിമാനിനെ തൊട്ടു നോക്കിയിട്ടുണ്ടോ? മെഴുമെഴാന്നിരിക്കും. എൻ്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ പുള്ളിമാനിൻ്റെ സ്നേഹം തേൻതുള്ളി പോലെയാണ്. മാമനിഷ്ടമാണെങ്കിൽ ഞാൻ വിളിച്ചുകൊണ്ട് വരാം. അങ്ങനെ വലിയൊരു കൂട്ടം പുള്ളിമാനുകളെ മുയൽക്കുട്ടൻ കൂട്ടിക്കൊണ്ടുവന്നു. ആന പേടിപ്പിക്കാതെ തുമ്പിക്കൈ താഴ്ത്തിയിട്ട് വെറുതെ നിന്നു. പിന്നെ കെട്ടിപ്പിടിക്കാൻ കുനിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഒരു ജീവിതകാലം പോയി സ്നേഹമെന്തെന്നറിയാതെ. ആനയും മാനുകളും കളിക്കുന്നത് കണ്ട് ആടുകളും ചേർന്നു. അപ്പോൾ ചെന്നായിക്കും കൊതിയായി. ഈ സ്നേഹ സൗഹൃദത്തിൽ പങ്കുചേരാൻ അവനും ചെന്നുകൂടി. അപ്പോൾ ഒരു കടുവ ചെന്ന് സിംഹത്തിനോട് ചോദിച്ചു, സിംഹമുത്തച്ഛ, ആനയും മാനുകളും മുയനും ചെന്നായയും കൂടി കളിക്കുന്നു, നമുക്കും പോയാലോ? വേണ്ട കുട്ട, സിംഹം പറഞ്ഞു, നമ്മളൊക്കെ ഇത്ര നാളും അവരെ പിടിച്ചു തിന്നു ഭയപ്പെടുത്തി. ഇനി നമ്മൾ ചെന്നാൽ അവർ ഓടിക്കളയും. മുയൽക്കുട്ടൻ ഇത് കേട്ട് വിവരം ആനയോട് പറഞ്ഞു. ആന പറഞ്ഞു, കുഞ്ഞു മുയൽക്കുട്ട, ഈ സിംഹം ആളൊരു അലവലാതിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൻ്റെ ഉള്ള് തനിത്തങ്കം തന്നെ. പക്ഷേ സിംഹത്തിനും കടുവയ്ക്കും പുല്ല് മാത്രം തിന്ന് ജീവിക്കാൻ സാധിക്കില്ല കൊമ്പൻമാമ, പശി കുറച്ച് കൂടുതലാണ്. അപ്പോൾ കാട്ടുപോത്ത് ചെന്ന് പറഞ്ഞു, നമ്മളേതായാലും വയസ്സായാൽ അങ്ങ് ചത്തുപോകും. ദഹിപ്പിക്കാനോ കുഴിച്ചു മൂടാനോ ആരുമില്ല. അങ്ങനെയാകുമ്പോൾ ഞങ്ങളിൽ വയസ്സായവരെ നിങ്ങൾ ഭക്ഷിച്ചുകൊള്ളിൻ. കാട്ടുപോത്തിൻ്റെ ഈ നിർദ്ദേശം കേട്ട് സിംഹം പൊട്ടിക്കരഞ്ഞുപോയി. എൻ്റെ ദൈവമേ, കാട്ടുപോത്ത് തീരെ നിർദയനും കഷ്ണമലനുമാണെന്നാണല്ലോ ഞാൻ കരുതിയത്. അവൻ്റെ ഉള്ളിൽ ഇത്ര ത്യാഗമിരിക്കുന്നല്ലോ. കാട്ടുപോത്ത് പറഞ്ഞു, ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അന്യോന്യം ഉതകി ജീവിക്കാനാണ്. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പട്ടിണിയൊന്നും കിടക്കണ്ട. എന്നായാലും ഒരിക്കൽ മരിക്കണമല്ലോ. അത് നിങ്ങൾക്ക് ഉപകരിച്ചിട്ടായാൽ അത്രയും സന്തോഷം.
നിങ്ങൾ ചെയ്യുന്നത് പാപവുമല്ല. ജീവിതം ഒടുങ്ങാൻ ഒരു വഴി വേണം. നിങ്ങളിൽ ആവുന്നവർ അത് ഞങ്ങൾക്ക് ചെയ്തു തരുന്നു എന്ന് മാത്രം. മൃഗങ്ങളുടെ ഈ വർത്തമാനം കേട്ട് ദൈവം പറഞ്ഞു, എൻ്റെ കാട്ടിലെ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വകതിരിവില്ലെന്ന് ഞാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഇത്രയധികം മനുഷ്യരെ ഞാൻ സൃഷ്ടിക്കുകയില്ലായിരുന്നു. അങ്ങനെ കിടക്കും പടിഞ്ഞാറും തെക്കും വടക്കുമുള്ള എല്ലാ മൃഗങ്ങളും കൂടി ആ സൗഹൃദ തടാകത്തിൽ നിന്ന് വെള്ളം കുടിച്ചു. അവിടെ തന്നെ കിടന്നുറങ്ങി. ദൈവത്തിൻ്റെ അനൽപമായ സ്നേഹം പോലെ നിലാവ് അവരെ തഴുകി. ഉണ്ണിമായയുടെ ചുണ്ടുകളിലും തളർന്ന ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ മയിൽപ്പീലിയെ കെട്ടിപ്പിടിച്ചു. പിന്നെ അതേ ചിരിയോടെ ഉറങ്ങിപ്പോയി. എഴുതിയത് അഷിത എന്ന എഴുത്തുകാരിയാണ്. ഇനി നമുക്ക് പുതിയ പദങ്ങൾ പരിചയപ്പെടാം. സ്പർശം, തൊടുന്നത്, അന്യോന്യം, പരസ്പരം, പശി, വിശപ്പ്, യാമം, 3 മണിക്കൂർ കൂടുന്ന സമയം, കശ്മലൻ, നിന്യൻ, ഉതകുക, ഉപകരിക്കുക, കരുണ, ദയ, നെറുക, തലയുടെ മധ്യഭാഗം. ഇനി നമുക്ക് പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. വായിക്കാം, കണ്ടെത്താം. ചോദ്യം 1, ഒരു ജീവിതകാലം പോയി സ്നേഹം എന്തെന്നറിയാതെ, എന്തുകൊണ്ടായിരിക്കാം ആന ഇങ്ങനെ പറഞ്ഞത്? ഉത്തരം: അഷിതയുടെ മയിൽപ്പീലി സ്പർശം എന്ന കഥ സ്നേഹത്തിൻ്റെയും നന്മയുടെയും സന്ദേശമാണ് വായനക്കാർക്ക് നൽകുന്നത്. ഒരു ദിവസം കാട്ടിലെ ആനകളുടെ രാജാവായ കൊമ്പനാനയുടെ അടുക്കൽ ഒരു മുയൽക്കുട്ടൻ വരുന്നു. ആനയെ സ്നേഹത്തോടെ തലോടുകയും തുമ്പിക്കൈയിൽ ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നു. ആനയും മുയൽക്കുട്ടനെ ലാളിക്കുന്നു. ആന സ്നേഹത്തിൻ്റെ വലിയൊരു ചുമടാണെന്ന് മനസ്സിലാക്കിയ മുയൽക്കുട്ടൻ മാൻകിടാങ്ങളെയും ആനയമ്മാവന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എത്ര കാലം കാട്ടിൽ ഒരുമിച്ച് ജീവിച്ചിട്ടും മുയൽക്കുട്ടനെ പോലെയും മാൻകിടാവിനെ പോലെയും സ്നേഹമുള്ളവർ കാട്ടിലുണ്ടെന്ന് ആനയമ്മാവൻ അറിഞ്ഞിരുന്നില്ല. അതിൽ ആനയ്ക്ക് പശ്ചാത്താപം തോന്നി. അതുകൊണ്ടാണ് ഒരു ജീവിതകാലം സ്നേഹം എന്തെന്നറിയാതെ കടന്നുപോയി എന്ന് ആന പറഞ്ഞത്. ചോദ്യം 2, അവൻ്റെ ഉള്ളിൽ ഇത്ര ത്യാഗമുണ്ട് ഇരിക്കുന്നല്ലോ, ആരെക്കുറിച്ചാണ് സിംഹം ഇങ്ങനെ പറഞ്ഞത്? അതിനുള്ള കാരണം എന്തായിരിക്കാം? ഉത്തരം: കാട്ടുപോത്തിനെ കുറിച്ചാണ് സിംഹം ഇങ്ങനെ പറയുന്നത്. സിംഹവും പുലികളുമെല്ലാം മാംസാഹാരികളാണ്. ഇലയും മറ്റും തിന്ന് ജീവിക്കാൻ ഒരിക്കലും അവർക്കാവില്ല. ഇതറിയാവുന്ന കാട്ടുപോത്ത് അവരുടെ വിശപ്പടക്കാൻ തങ്ങളുടെ കൂട്ടത്തിലെ പ്രായമായവരെ പിടിച്ചു കഴിക്കാൻ പറയുന്നു. കാട്ടുപോത്ത് കശ്മലനും നിർദയനും ആണെന്നാണ് സിംഹം കരുതിയിരുന്നത്. കാട്ടുപോത്തിൻ്റെ ഈ വാക്കുകൾ കേട്ട തിരിച്ചറിവിലാണ് സിംഹം അവൻ്റെ ഉള്ളിൽ ഇത്രയും ത്യാഗം ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞത്. ചോദ്യം 3, മാമൻ സ്നേഹത്തിൻ്റെ വലിയൊരു ചുമടാണ്. ആരാണ് ഈ മാമൻ? കുഞ്ഞുമുയൽ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? ഉത്തരം: ആനകളുടെ രാജാവായ കൊമ്പനാനയെക്കുറിച്ചാണ് മുയൽ ഇങ്ങനെ പറയുന്നത്. ആനയെ കാട്ടിലെ മൃഗങ്ങൾക്കെല്ലാം തന്നെ പേടിയായിരുന്നു. മുയൽക്കുട്ടൻ ആനയുടെ തുമ്പിക്കൈയിൽ തൊട്ട് ചുംബിച്ചപ്പോൾ മാത്രമാണ് ആ വലിയ ശരീരം മുഴുവൻ സ്നേഹമാണെന്ന് മുയലിന് മനസ്സിലായത്. അതുകൊണ്ടാണ് മാമൻ സ്നേഹത്തിൻ്റെ വലിയൊരു ചുമടാണ് എന്ന് മുയൽ പറയുന്നത്. ചോദ്യം 4, മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ വകതിരിവുണ്ടെന്ന് ദൈവം തിരിച്ചറിഞ്ഞത് എപ്പോഴാണ്? ഉത്തരം: കൊമ്പനാനയോട് കൂട്ടുകൂടുന്ന മുയലിനെയും മാൻകിടാങ്ങളെയും കണ്ട് ആടുകളും അക്കൂട്ടത്തിൽ ചേർന്നു. ഇതുകണ്ട് കൊതിപൂണ്ട ചെന്നായ്ക്കളും അവരുടെ കൂടെ കൂടി. ഇതറിഞ്ഞ കടുവയും സിംഹവും പോവാൻ കൊതിച്ചെങ്കിലും തങ്ങളെ കാണുമ്പോൾ ഇവരെല്ലാം പേടിച്ച് ഓടിപ്പോകുമോ എന്ന് വിചാരിച്ച് അവർ പോയില്ല. എന്നാൽ ഇതറിഞ്ഞ കാട്ടുപോത്ത് ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അന്യോന്യം ഉതകി ജീവിക്കാനാണെന്നും നിങ്ങൾക്ക് വിശക്കുമ്പോൾ ഞങ്ങളിൽ പ്രായമായവരെ ഭക്ഷിച്ചോളൂ എന്ന് പറയുകയും ചെയ്യുന്നു. മൃഗങ്ങളുടെ ഈ സ്നേഹവും ത്യാഗവും എല്ലാം കണ്ടാണ് മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാൾ വകതിരിവുണ്ടെന്ന് ദൈവം തിരിച്ചറിഞ്ഞത്. ചോദ്യം 5, സൗഹൃദ തടാകം എന്ന കഥയിൽ പ്രയോഗിച്ചിരിക്കുന്നതിൻ്റെ ഔചിത്യം എന്ത്? ഉത്തരം: പലതായി വിഭജിച്ച ഒരു കാട്ടിൽ പല മൃഗങ്ങളും പല ഭാഗത്തായിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ എല്ലാവരും വെള്ളം കുടിക്കാൻ എത്തിയിരുന്നത് കാടിന് നടുക്കുള്ള ഒരു തടാകത്തിലാണ്. മാനും മുയലും സിംഹവും കടുവയും ആനയുമെല്ലാം സൗഹൃദത്തോടെ തടാകത്തിൽ നിന്നും ദാഹമകറ്റി. ശത്രുക്കളോ ഭയമോ അവിടെ ഉണ്ടായിരുന്നില്ല. ഒടുവിൽ എല്ലാ മൃഗങ്ങളും സ്നേഹത്തോടും സൗഹൃദത്തോടും കൂടി ജീവിക്കാൻ തീരുമാനിക്കുന്നതും ആ തടാകക്കരയിൽ വച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൗഹൃദ തടാകം എന്ന പേര് ഇതിനേറ്റവും ഉചിതമാണ്. ചോദ്യം 6, ആന സ്നേഹമുള്ള ജീവിയാണ്. എന്തൊക്കെ സൂചനകളാണ് പാഠഭാഗത്ത് നിന്നും കണ്ടെത്താൻ കഴിയുന്നത്? ഉത്തരം: ആനയുടെ വലിയ ശരീരം നിറയെ സ്നേഹമാണെന്നാണ് മുയൽ പറയുന്നത്. തന്നോട് കൂട്ടുകൂടാൻ വരുന്ന മുയലിനെയും മാനിനെയും ആടുകളെയും ചെന്നായ്ക്കളെയുമെല്ലാം ആന തൻ്റെ തുമ്പിക്കൈ കൊണ്ട് വാരിപ്പുണർന്ന് സ്നേഹിക്കും. തന്നോടൊപ്പം കഴിയുന്നവരുടെ സ്നേഹം ഇത്ര നാൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് ആന സങ്കടപ്പെടുന്നു. ഇതിൽ നിന്നെല്ലാം ആന നല്ല സ്നേഹമുള്ള മൃഗമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. പ്രയോഗ ഭംഗി കണ്ടെത്താം. സ്നേഹത്തിൻ്റെ വലിയൊരു ചുമട് എന്നത് കഥയിലെ ഭംഗിയുള്ളൊരു പ്രയോഗമാണ്. സ്നേഹം ചുമടായി മാറുമോ? എന്തുകൊണ്ടായിരിക്കാം കഥാകാരി ഇങ്ങനെ പറയുന്നത്? ഉത്തരം: ചുമട് എന്ന വാക്കിൻ്റെ നേരായ അർത്ഥം ഭാരം എന്നാണെങ്കിലും ഇവിടെ ചുമട് എന്ന വാക്ക് പ്രയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ വ്യാപ്തിയെ അല്ലെങ്കിൽ വലുപ്പത്തെ സൂചിപ്പിക്കാനാണ്. നമുക്കറിയാം ആന വലിയൊരു മൃഗമാണ്.
കാട്ടിലുള്ള മറ്റു മൃഗങ്ങൾക്കെല്ലാം ആനയെ ഭയമാണ്. എന്നാൽ ആനയുടെ ശരീരം മുഴുവൻ സ്നേഹം മാത്രമാണുള്ളതെന്ന് തിരിച്ചറിയുന്ന മുയൽക്കുട്ടൻ ആന സ്നേഹത്തിൻ്റെ വലിയൊരു ചുമട് തന്നെയാണ് എന്ന് പറയുന്നു. കുന്നോളം സ്നേഹം ആനയിലുണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ് മുയലിങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. കഥയിലെ മറ്റു ചില പ്രയോഗങ്ങൾ നോക്കൂ. മയിൽപ്പീലി കണ്ണിൽ നിന്ന് കരുണാകുലമായൊരു നോട്ടം നീണ്ടുവന്ന് അവളെ തൊട്ടു. എൻ്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെയാണെങ്കിൽ പുള്ളിമാനിൻ്റെ സ്നേഹം തേൻതുള്ളി പോലെയാണ്. ദൈവത്തിൻ്റെ അനൽപമായ സ്നേഹം പോലെ നിലാവ് അവരെ തഴുകി. ഈ വാക്യങ്ങളുടെ അർത്ഥഭംഗികളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കൂ. എന്തൊക്കെ ആശയങ്ങളാണ് തെളിഞ്ഞു വരുന്നത്? ഉത്തരം: സ്നേഹത്തിന് പല മുഖങ്ങളാണ്. പലരുടെ സ്നേഹവും പല രീതിയിലുമാണ്. കഥയിൽ മയിൽപ്പീലി കുട്ടിയെ നോക്കുന്നത് കരുണാകുലമായാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ ദയയോടെ നോക്കുന്നതിനോട് നമുക്കിതിനെ ചേർത്ത് വയ്ക്കാം. മുയലിൻ്റെ സ്നേഹം അരുവിയിലെ വെള്ളം പോലെ തെളിഞ്ഞതും നനുത്തതുമാണ്. എന്നാൽ മാനിൻ്റെ സ്നേഹമാവട്ടെ തേൻ പോലെ മധുരമായതും. എന്നാൽ ഇതിനെല്ലാം അപ്പുറമാണ് ദൈവത്തിൻ്റെ സ്നേഹം. അത് നിലാവ് പോലെ പ്രകാശിക്കുന്നതും ലോകമാകെ പരന്നതുമാണ്. ഇത്തരത്തിൽ സ്നേഹത്തിൻ്റെ വ്യത്യസ്തമായ മുഖങ്ങളെയാണ് ഈ പ്രയോഗങ്ങളിലൂടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കൂ. ശീർഷകം ഉചിതമോ? മയിൽപ്പീലി സ്പർശം എന്നാണല്ലോ ഈ കഥയുടെ പേര്. കഥാകാരി എന്തുകൊണ്ടായിരിക്കണം ഇങ്ങനെയൊരു ശീർഷകം കഥയ്ക്ക് നൽകിയത്? നിങ്ങളുടെ ചിന്തകൾ പങ്കുവയ്ക്കൂ. ഉത്തരം: മയിൽപ്പീലി ഈ കഥയിലെ ഒരു പ്രധാന കഥാപാത്രം തന്നെയാണ്. രാത്രിയിൽ ഒരു മയിൽപ്പീലി പറന്നു വന്ന് ഉണ്ണിമായയെ തലോടുന്നു. അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നത്. മയിൽപ്പീലി ഉണ്ണിമായയ്ക്ക് പറഞ്ഞു കൊടുക്കുന്ന കുട്ടിക്കഥയാണ് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിഷ്കളങ്കതയുടെയും ബാല്യത്തിൻ്റെയും മധുരമുള്ളൊരു ഓർമ്മയാണ് മയിൽപ്പീലി. അതുകൊണ്ട് തന്നെ മയിൽപ്പീലി സ്പർശം എന്ന ശീർഷകം ഈ കഥയ്ക്ക് ഏറെ അനുയോജ്യമാണ്. ഇനി ഇതിലെ അവസാനത്തെ ചോദ്യം നോക്കാം. കാടും നാടും. കാടിനെക്കുറിച്ചും മൃഗങ്ങളെക്കുറിച്ചും മാത്രമല്ല ഈ കഥ, നാടിനെക്കുറിച്ചും മനുഷ്യരെക്കുറിച്ചും കൂടിയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കൂ. ഉത്തരം: കാടിനെയും മൃഗങ്ങളെയും പോലെ തന്നെ നാടിനെയും മനുഷ്യരെയും കുറിച്ചു കൂടിയാണ് ഈ കഥ. കാട്ടിലെ മൃഗങ്ങൾ അന്യോന്യം ഒതുക്കി ജീവിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ മനുഷ്യരും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. കാട്ടിലെ പോലെ തന്നെ ഇവിടെയും സ്നേഹവും ഒരുമയും പലപ്പോഴും എതിരുകളും ഭിന്നതകളും കലഹങ്ങളും ഉണ്ട്. ആനയുടെ സ്നേഹവും മുയലിൻ്റെ സ്നേഹവും കാട്ടുപോത്തിൻ്റെ ത്യാഗവും സിംഹത്തിൻ്റെ സന്മനസ്സും മനസ്സിലാക്കാതെ പോയതുപോലെ തന്നെ പല മനുഷ്യരെയും നാം നേരാവണ്ണം മനസ്സിലാക്കാറില്ല. പലരെയും ചീത്തവരായി മുദ്ര കുത്തപ്പെടുമെങ്കിലും അവരിലെ നന്മ വൈകി അറിയുന്ന സന്ദർഭങ്ങളും മനുഷ്യർക്കിടയിൽ ഉണ്ടാവാറുണ്ട്. മൃഗങ്ങളുടെ വകതിരിവ് പോലും മനുഷ്യർക്കില്ല എന്നോർത്ത് സങ്കടപ്പെടുന്ന ദൈവവും സ്നേഹമെന്തെന്നറിയാതെ ഒരു ജീവിതകാലം പോയി എന്ന് പറയുന്ന ആനയും നാം മനുഷ്യർക്കുള്ള വലിയൊരു താക്കീത് തന്നെയാണ് നൽകുന്നത്. അപ്പോൾ ഇത്രയുമാണ് മയിൽപ്പീലി സ്പർശം എന്ന കഥയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ. എല്ലാ ചോദ്യങ്ങളും കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. മറ്റൊരു ക്ലാസ്സുമായി വൈകാതെ തന്നെ കാണാം. താങ്ക് യു.